വളരെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും, സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തിയേറ്ററുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ കാലഘട്ടത്തിലെ ഓരോ ഭരണസമിതിയുടെ സമയത്ത് ചലച്ചിത്ര അക്കാദമിയിലും ക്ഷേമനിധിയിലും ഒക്കെ നമ്മളിൽ നിന്ന് ഇന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വലിയ ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജിത്ത്. രഞ്ജിത്തേട്ടൻ ഒരുപാട് സിനിമകൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഒമ്മൊക്കയ്ക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒരുപാട് നടന്മാർക്ക് നൽകിയിട്ടുള്ള വലിയൊരു എഴുത്തുകാരനാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ല, വലിയൊരു ഉത്തരവാദിത്വം ഉള്ളൊരു സ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ എന്താ പറയുക, എല്ലാവരെയും പാരലായിട്ട് നമ്മൾ ആർക്കും വേദനകൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാനമാണത്. അത് വേറെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, സിനിമയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല അനുഭവത്തോടുള്ള ഉണ്ടാവേണ്ട ഒരു സ്ഥാനമുള്ള ഇതാണ് അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത്. അതെല്ലാം എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അതെല്ലാം ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യും. അതിനുള്ള കെൽപ്പും കഴിവൊക്കെ ഉള്ള ഒരാളാണ് രഞ്ജിത്തേട്ടൻ. അദ്ദേഹത്തിനെ മലയാള സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് എക്സിബിറ്റേഴ്സ്. അത് ഇന്നിപ്പോൾ ഫിയോക് എന്ന സംഘടനയുടെ പേരിൽ അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിക്കേണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മധുപാൽ, അദ്ദേഹം സംവിധായകൻ മാത്രമല്ല വലിയൊരു നടനാണ്, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്. ഒരുപാട് മേഖലകളിൽ പ്രഗത്ഭ്യം തെളിയിച്ച ഈ രണ്ടു പേരെയും ഫിയോക്കിൻ്റെ ചെയർമാൻ എന്നുള്ള രീതി ഈ പേരിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും നിങ്ങളെ ജനറൽ ബോഡിയിൽ സംബന്ധിക്കാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്
ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. പരിചിതരായ മുഖങ്ങളുടെ ഒപ്പം നിൽക്കുകയും സിനിമ എന്ന മീഡിയത്തോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും സിനിമ തിയേറ്ററിൽ കാണുമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അക്ഷരാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നാൽ പോലും സിനിമ എന്ന് പറഞ്ഞൊരു വലിയ സ്ക്രീനിൽ അത് കാണിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. സിനിമ തിയേറ്റർ നടത്തിയെടുക്കുന്ന ആൾക്കാർ അവരുടെ പ്രശ്നം ഇതിലേറ്റം പറഞ്ഞ കുറേ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത് എന്നും നമുക്ക് അറിയാമായിരുന്നു. അടച്ചു കൂട്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും അത് എല്ലാ മാസങ്ങളിലും കഴിയുന്ന ദിവസങ്ങളിലും എല്ലാം പുതിയ ടെക്നോളജി ആയ തിയേറ്ററുകളും അത് പ്രൊജക്ടറും എല്ലാം ഓൺ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരികയും അത് അതിനുവേണ്ടി ലെൻസിന്റെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നഷ്ടങ്ങളുടെ തോത് കണക്കാണ്. എല്ലാത്തരത്തിലും കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തിയേറ്ററുകാരിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് തന്നെയാണ്. അത് 100% ആകുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ നമുക്കും കലാകാരന്മാരെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും സിനിമയോടൊപ്പം ഞാനുണ്ട്, സിനിമാക്കാരോടൊപ്പം ഞാനുണ്ട്, സിനിമാ പ്രവർത്തകരോടൊപ്പം ഞാനുണ്ട്. സിനിമ മാത്രമല്ല മറ്റു കലാകാരന്മാരെയും നമ്മൾ എല്ലാ അർത്ഥത്തിലും കൂടെ നിർത്തുന്നത് ആവശ്യമാണ്. കാരണം ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. വലിയ തോതിൽ പുതിയ കാലം പുതിയ രീതികളിലൊക്കെ വരുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴുണ്ടാകുന്ന സ്നേഹവും സന്തോഷമുണ്ട്. ഒരു ഒരു കൂട്ടായതാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് അക്ഷരാർത്ഥത്തിൽ നടത്തിയെടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്.